തിരുവനന്തപുരം കല്ലമ്പലത്ത് മകളുടെ വിവാഹ ദിനത്തിൽ പിതാവിനെ കൊലപ്പെടുത്തി. കല്ലമ്പലം വടശ്ശേരിക്കുളം സ്വദേശി 63 വയസ്സുകാരൻ രാജുവാണ് കൊല്ലപ്പെട്ടത്. രാജുവിന്റെ അയൽവാസിയും മകളുടെ സുഹൃത്തുമായ ജിഷ്ണുവും സുഹൃത്തുക്കളും ചേർന്നാണ് കൊലപ്പെടുത്തിയ വിവരങ്ങളുമായി സുലേഖ ശശികുമാർ ചേരുന്നുണ്ട്. സുലേഖ, അതി ദാരുണമായിട്ടുള്ള ഒരു സംഭവം, അതായത് ഒരു മംഗളകർമ്മം നടക്കേണ്ട ഒരു വീട്ടിലേക്കാണ് ഇത്തരത്തിലൊരു ദാരുണ സംഭവം എത്തിയിരിക്കുന്നത്. എന്തായിരുന്നു ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ച സാഹചര്യം? ആതിര, ഇന്നലെ രാത്രിയോടെയാണ് ഈ ദാരുണമായ സംഭവം നടന്നത്. ഈ രാജുവിന്റെ മകളുടെ, കൊല്ലപ്പെട്ട രാജുവിന്റെ മകളുടെ വിവാഹം അതി ദാരുണമായിട്ടുള്ള ഒരു സംഭവം, അതായത് ഒരു മംഗളകർമ്മം നടക്കേണ്ട ഒരു വീട്ടിലേക്കാണ് ഇത്തരത്തിലൊരു ദാരുണ സംഭവം എത്തിയിരിക്കുന്നത്. എന്തായിരുന്നു ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ച സാഹചര്യം? ആതിര, ഇന്നലെ രാത്രിയോടെയാണ് ഈ ദാരുണമായ സംഭവം നടന്നത്. ഈ രാജുവിന്റെ മകളുടെ, കൊല്ലപ്പെട്ട രാജുവിന്റെ മകളുടെ വിവാഹമായിരുന്നു ഇന്ന്. ശിവഗിരിയിൽ വെച്ചായിരുന്നു വിവാഹം നടത്താൻ തീരുമാനിച്ചിരുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഈ റിസപ്ഷനോട്, റിസപ്ഷൻ നടന്നു കഴിഞ്ഞ എല്ലാവരും ഉറങ്ങുന്ന ഒരു സമയത്താണ് ഈ സംഭവം നടന്നത്. ഈ രാജുവിന്റെ അയൽവാസിയും രാജുവിന്റെ മകളുടെ സുഹൃത്തുമായ ജിഷ്ണുവും ഈ സുഹൃത്തുക്കളായ മൂന്ന് പേരും ചേർന്നാണ് ഈ കല്യാണ വീട്ടിൽ സംഘർഷമുണ്ടാക്കിയത്. ഈ സംഘർഷത്തിൽ പരിക്കേറ്റ രാജു ആ സമയത്ത് തന്നെ കൊല്ലപ്പെടുകയായിരുന്നു. മൺവീട്ടുകൊണ്ട് ഈ രാജുവിന്റെ തലക്ക് അടിക്കുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ നോക്കിയാൽ അറിയാം, ഈ കല്യാണ വീടിന്റെ എല്ലാ തരത്തിലുള്ള ആഘോഷങ്ങളും ആ വീട്ടിൽ നടന്നിരുന്നു. എല്ലാ തരത്തിലുള്ള കല്യാണത്തിലുള്ള ഒരുക്കത്തിലായിരുന്നു ഈ കുടുംബങ്ങളൊക്കെ തന്നെയും. ആ ഒരു ആണ് ഇത്തരത്തിൽ ദാരുണമായ സംഭവം നടന്നിട്ടുള്ളത്. സംഭവത്തിൽ പ്രതിയായ ജിഷ്ണു ഒപ്പം സുഹൃത്തുക്കളായ, ജിഷ്ണുവിന്റെ സുഹൃത്തുക്കളായ മൂന്ന് പേരെയും കല്ലമ്പലം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ജിജിൻ, ശ്യാം, മനു എന്നിവരാണ് ജിഷ്ണുവിനൊപ്പം നിലവിൽ പോലീസ് കസ്റ്റഡിയിലുള്ളത്. ഇന്നലെ രാത്രി തന്നെ സംഭവം നടന്ന ഇന്നലെ രാത്രി തന്നെ പോലീസ് ഈ നാലു പേരെയും കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ഈ സംഭവത്തിന് ശേഷം ഇവർ നാലു പേരും സ്ഥലത്തു നിന്നും ഒളിവിൽ പോകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ തന്നെയും ഈ സംഭവം നടന്ന അല്പസമയത്തിനകം തന്നെ, സംഭവം നടന്ന ഉടൻ തന്നെ ഈ പോലീസ് നാലു പേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ജിഷ്ണു, ജിഷ്ണുവിന്റെ സുഹൃത്തുക്കളായ മനു, ശ്യാം ഒപ്പം ജിജിൻ എന്നിവരെയാണ് കല്ലമ്പലം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ആതിര, സുലേഖ, ദയവായി തുടരുക. ഇപ്പോൾ കൊല്ലപ്പെട്ട രാജുവിന്റെ സഹോദരന്റെ മകളുടെ പ്രതികരണം കേരള ന്യൂസ് ലഭിച്ചിട്ടുണ്ട്. ആ ഒരു പ്രതികരണത്തിലേക്ക്. ജസ്റ്റ് കിടന്ന്, അപ്പം ഫാനിലാണ് കിടന്നത്. ഞാൻ കേൾക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് മയങ്ങിപ്പോയി. ഞാൻ ഈ സൗണ്ട് കേട്ടാണ് കയറി വന്നത്. ഞാൻ അച്ഛനെ വിളിച്ച്, ഇപ്പുറത്ത് റൂമിൽ കിടക്കുന്ന അച്ഛനെ വിളിച്ച്, അച്ഛൻ അവരുടെ സൗണ്ട് കേൾക്കുന്നു. അങ്ങനെ അച്ഛന് കാഴ്ച പറയാൻ വേണ്ടി ടോർച്ചൊക്കെ എടുത്താണ് വന്നത്. അപ്പൊ ഞാൻ അപ്പോഴെ തന്നെ ഓടിച്ചേടി അവിടെ ചെന്നപ്പോ, ഇറങ്ങി ചെന്നപ്പോ മാമനെ അവിടെ അടി നടക്കുന്നു. അപ്പൊ സേരെ കടിച്ച് പൊള്ളിച്ച് മാമനെ ബാത്റൂമില്ല അവിടെ ചെവിരി ചേർത്ത് അടിച്ചു നിർത്തിയിരിക്കുന്നു. വെറുതെ ഇങ്ങനെ പിടിക്കുന്നു, അടിക്കുന്നു, പെണ്ണിനെ തറയിലിട്ട് അടിക്കുന്നു, പെണ്ണിനെ തറയിൽ പിടിച്ചിട്ട് മോറൊക്കെ ചേർത്ത് വെച്ച് മണ്ണ് ചേർത്ത് വെച്ചിരിക്കുന്നു. ഇതൊക്കെ കണ്ട് മാമി വലിച്ചെടുക്കുന്നു, പിടിച്ച് മാറ്റുന്നു ഇവന്മാര്. അവൻ മാമീനെ അടിക്കുന്നു, മാമനെ അടിക്കുമ്പോൾ വീണ്ടും വീണ്ടും മാമനെ അടിച്ചപ്പോൾ ഞാൻ ചെന്ന് ഇവന്മാരെ പിടിച്ചു മാറ്റി. ഇത് കണ്ട് അച്ഛൻ ചെന്ന് ഇവന്മാരെ പിടിച്ചു മാറ്റാൻ പോയി. അപ്പൊ അച്ഛനെ തലയ്ക്കടിച്ച്, മൺവെട്ടിയുടെ കൈ കൊണ്ട് തലയ്ക്കടിച്ച്. മാമൻ കുറെ നേരം കൊണ്ട് അടി കൊണ്ട് നിൽക്കായിരുന്നു. ലാസ്റ്റ് മാമൻ വീണ്ടും ഒന്ന് എന്നെയും കൂടെ അടിച്ചപ്പോൾ മാമ ഒന്ന് നിന്നിട്ട് ഒരു കമ്പം കണ്ണ് എടുക്കാന്ന് പറഞ്ഞ് നിന്നപ്പോൾ മാമൻ്റെ തലയ്ക്ക് മൺവെട്ടി അടിച്ചടിച്ച്. ആ ആദ്യത്തെ അടി തന്നെ മാമൻ ഇങ്ങനെ പറഞ്ഞു പോയി. അപ്പൊ ഞാൻ അച്ഛനെ കാണുന്നു, മാമൻ്റെ അടുക്ക പോയി. മാമൻ്റെ എന്നെ കൊണ്ട് താങ്ങാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ തറയിലിരുന്ന് മനസ്സിലെ അവര് അവര് അവരെ പറഞ്ഞ് അയാള് തീർന്ന് നമുക്ക് രക്ഷപ്പെടാറുന്ന്. കൊല്ലപ്പെട്ട രാജുവിന്റെ സഹോദരന്റെ മകളുടെ പ്രതികരണമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ആ സംഭവം നടക്കുന്നൊരു സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ദൃക്സാക്ഷിയുടെ പ്രതികരണം കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ഒരു പ്രതികരണം കൂടി. ദിവസം രാത്രി തലേദിവസത്തെ പരിപാടിയെ കഴിഞ്ഞ് എല്ലാവരും തിരിഞ്ഞു ഒരു 10-12 മണിയാവും. അപ്പോഴത്തേക്ക് ഈ പെണ്ണിൻ്റെ മുൻകാവുന്ന ഒരു കുറേ കുട്ടാക്കളെയും കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്നു. ഈ പെണ്ണിൻ്റെ കല്യാണ പെണ്ണിനെ മാരകമായിട്ടെടുത്ത് അടിക്കുന്ന സമയത്ത് കല്യാണത്തിൻ്റെ അച്ഛനും അമ്മയും കൂടെ കയറി പിടിച്ച് മാറ്റി ആടി അവനെ പിടിച്ച് മാറ്റുന്ന സമയത്ത് അവരെല്ലാം മമ്മട്ടി എടുത്തുകൊണ്ട് വന്നു മാരകമായിട്ട് 4 പേരും കൂടെ ചേർന്ന് മാരകമായിട്ട് എടുത്തിട്ട് അടിച്ച്.
അടിച്ച് അവർ നിലവിളിക്കുന്ന നിലവിളി കേട്ട് ഇപ്പുറത്ത് തൊട്ടടുത്ത് കിടക്കുന്ന മാമനും മാമൻ്റെ മകളും കൂടെ ഓടിച്ചെന്ന് അവരെ പിടിച്ചു മാറ്റാൻ ചെന്നപ്പോൾ അവരെയും മാരകമായിട്ട് അടിച്ചു അടിച്ച് അവരെ തല പൊട്ടിച്ച് മാമൻ്റെ മോളെ തല പൊട്ടിച്ച് മറ്റേ മാമനെ എടുത്തിട്ട് എടുത്തിട്ട് അടിക്കുകയായിരുന്നു. അപ്പം അന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആരുമില്ല, ഒരു മണിയായി, എല്ലാവരും ഒക്കെ അങ്ങ് പോയി. അപ്പോൾ ഇവർ കുറച്ച് ആൾക്കാരാണ് ഉണ്ടായിരുന്നത്, ബന്ധുക്കളും കുറച്ച് ആൾക്കാരാണ് ഉണ്ടായിരുന്നത്. ആ അവസരം നോക്കി ഇവർ അടിച്ച് മാമനെ അവിടെ ഇട്ട് ഇല്ലാതാക്കി. ഇവർ ചത്തെന്നറിഞ്ഞതിന് ശേഷമാണ് അവർ ഓടിക്കുന്നത്. പിന്നെ നാട്ടുകാരെല്ലാം കൂടെ ഓടിക്കൂടിയാണ് പിടിച്ച് ആശുപത്രി കൊണ്ടുപോയപ്പോഴത്തേക്ക് അവിടെ ഹോസ്പിറ്റലിലേക്ക് മാറി. കൊല്ലപ്പെട്ട രാജുവിന്റെ സഹോദരനും ഒരു സംഭവത്തിൽ പ്രതികരിക്കുകയുണ്ടായി. അതിലൊക്കെ നാലുപേരുണ്ടായിരുന്നു. ഈ പനവിള വീട്ടിലാണ് ഒരു പയ്യൻ മനു എന്ന് പറയുന്നത്, ബാബുവിൻ്റെ മകൻ. ഇവര് അനിയൻ്റെ ഇത് വേറൊരു മീനും ഉണ്ടായി. പിന്നെ ആളൊക്കെ വന്നപ്പോഴത്തേക്കും എല്ലാം ഓടി രക്ഷപ്പെട്ടു. പിന്നെ ഈ അപ്പോൾ പിന്നെ ഇവരുടെ അതിൻ്റെ അടുത്താണ് പിടിച്ചു മാറ്റാൻ ചെന്നത്. അമ്മട്ടിക്കാണ്.